എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, കൂടുതൽ പേർക്കും അറിയാവുന്ന ഒരു ഹസ്തരേഖ ശാസ്ത്ര രഹസ്യത്തെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ഓട്ടക്കൈ. അതെ, ഇങ്ങനെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇങ്ങനെ കൈകളിൽ വിരലുകളുടെ ഇടയിൽ അകലം വന്നാൽ മിക്കവാറും പേരും ഇതിനെ ഓട്ടക്കൈ എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ രഹസ്യം, സത്യം നമുക്കൊന്ന് പരിശോധിക്കാം. മറ്റ് ഹസ്തരേഖാ ശാസ്ത്രങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് പോലെ ഇതിൽ രേഖകളെപ്പറ്റിയോ മണ്ഡലങ്ങളെപ്പറ്റിയോ പരിചയപ്പെടുത്തുകയോ ഓർമ്മപ്പെടുത്തുകയോ വേണ്ട. കാരണം ഇതിൽ രേഖകളെപ്പറ്റിയോ മണ്ഡലങ്ങളെപ്പറ്റിയോ ഒന്നും പറയേണ്ടതില്ല. ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് ഇൻഡക്സ് ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ, മിഡിൽ ഫിംഗർ അഥവാ മധ്യവിരലിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് വന്നാൽ ഇതിൻ്റെ ഫലം എന്തൊക്കെയെന്ന് നോക്കാം. ഇത് രണ്ട് കാര്യങ്ങളിലാണ് പ്രഭാവം ചെലുത്തുന്നത്. ഒന്നാമത്തേത് ദാമ്പത്യം, രണ്ടാമത്തേത് സാമ്പത്തികം. ഇത് എങ്ങനെയൊക്കെയെന്ന് നോക്കാം. പെരുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലായി ഇതുപോലെ ഗ്യാപ്പ് വന്നാൽ മനസ്സിലാക്കേണ്ടത് വരവ് ഒന്നിനും മതിയാവുകയില്ല. അതായത് ഈ വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഇവർക്ക് തൃപ്തിയോടെ ജീവിക്കാൻ കഴിയില്ല. വരവിനേക്കാളും ഇവർക്ക് ചിലവ് ഉണ്ടായിരിക്കും. ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 20 ദിവസം മുതൽ ശമ്പളം വരുന്ന ദിവസം വരെ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി കാണാം. ആരിൽ നിന്നെങ്കിലും കടം വാങ്ങേണ്ടി വരിക, അതുപോലെ അത്യാവശ്യ ഘട്ടത്തിൽ ലോൺ എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ പണയം വെക്കേണ്ടി വരിക എന്നിങ്ങനെയൊക്കെ. ഇവിടെ ഇവർ എപ്പോഴും ദുർവ്യയം ചെയ്യുന്നു എന്ന് പറയാനും ആവില്ല. വാങ്ങിയ കടങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരിക, കിട്ടിയ ലോൺ തിരിച്ചടയ്ക്കാതെ മറ്റൊരു ലോൺ എടുക്കുക, അങ്ങനെ 4 വഴിയിൽ കൂടിയും കടങ്ങൾ വരുത്തി വയ്ക്കുക എന്നിങ്ങനെയായിരിക്കും. ഇതുപോലെ മധ്യവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ഗ്യാപ്പുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് കുറച്ച് ശാന്തമായി ഇരിക്കുക എന്നാണ്. മനസ്സിനെ തളരാതെ നോക്കുക. കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് 30 മുതൽ 35 വയസ്സിന് ശേഷം, ഇതിൽ നിന്നെല്ലാം നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ ഇതിൽ മറ്റൊരു കാര്യം ഇതാണ്, വിവാഹത്തിന് തടസ്സമുണ്ടാകുക എന്നത്. നല്ല വിവാഹാലോചനകൾ വരാതിരിക്കുക, ഇപ്പോൾ തനിക്ക് കല്യാണമൊന്നും വേണ്ട എന്ന വിചാരം വരിക എന്നിവ ഉണ്ടാകുന്നു. അതുപോലെ വിവാഹം നടന്നു കഴിഞ്ഞാലും പങ്കാളിയുമായി ആദ്യം കുറച്ചൊക്കെ അകൽച്ചയും പരിഭവങ്ങളും വഴക്കുകളും സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടാകും. എന്നാലും ഇത് വലിയ തരത്തിൽ ഉണ്ടാകില്ല. അതായത് പിരിയുന്ന തരത്തിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. കോപമടക്കി ക്ഷമിച്ചിരിക്കുക. ഏകദേശം 4-5 വർഷത്തിന് ശേഷം ഇതിനെല്ലാം നല്ല മാറ്റം വരുന്നതായി കാണാം. അടുത്തതായി മിഡിൽ ഫിംഗർ അഥവാ മധ്യവിരൽ, റിംഗ് ഫിംഗർ അഥവാ മോതിരവിരൽ ഇടയിലായി ഇതുപോലെ ഒരു ഗ്യാപ്പ് കണ്ടാൽ എന്താണെന്ന് പറയാം. ഇത് കരിയറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. ഈ വ്യക്തികൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോൺ എടുത്ത കാശുകൊണ്ടോ അല്ലെങ്കിൽ പൂർവികരുടെ ധനം കൊണ്ടോ ഏതെങ്കിലും കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവരുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാറില്ല. ചിലപ്പോൾ സമയതാമസം ഉണ്ടാകാം. ചിലപ്പോൾ ഇത്ര നാൾ കൊണ്ട് മുതൽ മുടക്കിയത് തിരിച്ചു കൊണ്ടുവരാം എന്ന് ചിന്തിച്ചുവോ ആ സമയത്ത് പറ്റാതെ വരിക, വിചാരിച്ച പോലെ ലാഭം കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. അതായത് പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുകയില്ല, അല്പം താമസിച്ചു പോയെന്ന് വരാം. കുറച്ച് ക്ഷമയോടും ധൈര്യം കൈവിടാതെയും ഇരിക്കേണ്ടതായി വന്നേക്കും. ഇനി അവർ തൊഴിലംഗത്താണെങ്കിലോ, ഇവർക്ക് തൊഴിൽ ലഭിക്കാൻ താമസിക്കുന്നതായി കാണാം. ഇൻ്റർവ്യൂ, ടെക്സ്റ്റ് എന്നിവയിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ജോലി ലഭിച്ചു കഴിഞ്ഞാലും ജോലിയിൽ താല്പര്യക്കുറവുണ്ടാകുക, ജോലി മാറണം എന്ന ചിന്ത ഉണ്ടാകുക എന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അതുപോലെ ജോലി പലതും മാറിയെന്നും ഇരിക്കും. സത്യത്തിൽ ഇത് ഒരു നെഗറ്റീവ് സൈൻ അല്ല. ജോലി ആയാലും ബിസിനസ്സിലായാലും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടാകും.
ഇവർ എന്നു മുതലാണോ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചത്, അല്ലെങ്കിൽ എന്നു മുതലാണോ ഇവർ ജോലി ചെയ്യാൻ ആരംഭിച്ചത്, അതിന് 5 വർഷം മുതൽ 7 വർഷത്തിനുള്ളിൽ ഉയർച്ചയിലെത്തിച്ചേരാനുള്ള നല്ല നല്ല അവസരങ്ങൾ ഇവർക്ക് പ്രാപ്തമാകാറുണ്ട്. അത്രയും ചെയ്ത കഠിനാധ്വാനത്തിന് 10 മടങ്ങ് ഫലം ലഭിക്കുന്ന തരത്തിലുള്ളതായിരിക്കും അവ. എന്നാൽ അവ കുറച്ച് സമയം മാത്രമായിരിക്കും. ആ അവസരത്തെ കൈവിടാനും പാടില്ല. ഇനി അടുത്തതായി റിംഗ് ഫിംഗറിനും അതുപോലെ ലിറ്റിൽ ഫിംഗർ അഥവാ ചെറുവിരലിനും ഇടയിലായി ഗ്യാപ്പ് വന്നാൽ, ഇത് വലുതായാലും ശരി ചെറുതായാലും ശരി, ഇങ്ങനെ ഒരു ഗ്യാപ്പുണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് അസുഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരാറുണ്ട്. 2-3 മാസത്തിൽ ശരിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും അസുഖങ്ങൾ ഇവർക്ക് പിടിപെട്ടെന്ന് വരാം. ഇവർക്ക് യാത്ര ചെയ്യുന്നത് അത്ര അനുയോജ്യമായ കാര്യമായിരിക്കില്ല. യാത്ര അത്യാവശ്യമായി വരുന്നുവെങ്കിൽ പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടി പോകുക. ചിലർക്ക് ഇതിൽ 3 ഗ്യാപ്പുകളും ഉണ്ടാവാറുണ്ട്. അവർക്ക് ഇതിൽ ഏതാണ് കൂടുതൽ വലുത് അതായിരിക്കും അവർക്ക് പ്രഭാവം ചെലുത്തുക. അത് അറിയേണ്ടത് എങ്ങനെയെന്നാൽ കൈ നിവർത്തി വെച്ച് അതിൽ മണൽ തരികൾ ഇട്ട് നോക്കുക. ഏതിൽ നിന്നാണ് കൂടുതൽ മണത്തരികൾ താഴെ വീഴുന്നത് അതായിരിക്കും അവർക്ക് കൂടുതൽ പ്രഭാവം തരുന്നത്. 3 ഒരേപോലെ ഗ്യാപ്പ് തോന്നിക്കുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ ഓട്ടക്കൈയുള്ള വ്യക്തികൾ പൊതുവെ കാശ് ചിലവാക്കുന്നതിൽ മടി കാണിക്കാത്തവരാണ്. ആഡംബരത്തിനായാലും സുഖത്തിനു വേണ്ടിയായാലും അല്പം കാശ് ചിലവഴിക്കേണ്ടി വരുന്ന ഇടങ്ങളിൽ കയ്യിലുള്ളത് മുഴുവനും ചിലപ്പോൾ ചിലവാക്കിയെന്ന് വരാം. ഇവരുടെ ശനിമണ്ഡലം അതായത് ഈ ഭാഗം അല്പം താഴ്ന്നിരിക്കുകയാണെങ്കിൽ ഇവർ കൂടുതൽ കാശ് ചിലവാക്കുകയും കയ്യിൽ എപ്പോഴും ശൂന്യമായിരിക്കുകയും ചെയ്യും. ഇതിന് ഒരു നല്ല പരിഹാരം പറഞ്ഞുതരാം. ഇരുമ്പിൻ്റെ ഒരു റിങ് മധ്യവിരലിൽ ധരിക്കുക. ആ റിങ് ഇതുപോലെ ആയിരിക്കണം. അതായത് അറ്റങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല, അകലം ഉണ്ടായിരിക്കണം. നല്ല വ്യത്യാസം വരുന്നതായിരിക്കും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ഇതിൽ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. സംശയങ്ങളുണ്ടെങ്കിലും അതും എഴുതുക, അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.